നമസ്കാരം ശാരികയുടെ ഈ അനുഭവത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട രണ്ട് വരികൾ ഒന്ന് സൂചിപ്പിക്കുന്നു ഒന്ന് ഞങ്ങൾക്ക് പഠിച്ചോനുണ്ട് നിനക്കാരാണുള്ളത് എന്ന മുസ്ലിം സുഹൃത്തിന്റെ ചോദ്യം ശാരികയിൽ മാറ്റമുണ്ടാക്കി അപ്പം ഇങ്ങനെയുള്ള ഒരാള് മതം മാറാൻ വേണ്ടിയിട്ട് ഹിന്ദുവിന്റെ അരികിൽ വന്നാൽ ഹിന്ദു ആചാര്യന്മാർ ചോദിക്കുന്ന ചോദ്യം നീ നിന്റെ മതത്തെ പഠിച്ചിട്ടുണ്ടോ എന്നാണ് ഇപ്പൊ ചിദാനന്തപുരി സ്വാമിയുടെ ആശ്രമത്തിൽ മതമൊക്കെ പഠിച്ചൊരു മുസ്ലിം വന്നിട്ട് പറഞ്ഞു എനിക്ക് ഹിന്ദു ആവണം സ്വാമിജി പറഞ്ഞു നിങ്ങൾക്ക് വേദം പഠിക്കുവാനും നിങ്ങൾക്ക് ഭഗവത്ഗീത പഠിക്കുവാനും മതം മാറേണ്ട യാതൊരു ആവശ്യവുമില്ല ഇപ്പൊ അമൃതാനന്ദമയ്യയുടെ ആശ്രമത്തിൽ പോയാൽ ഒരു മുസ്ലിം പോയാൽ തിരിച്ചു വരുമ്പോഴും അവൻ മുസ്ലിം തന്നെയായിരിക്കും ഇവിടെ ഹിന്ദു എന്ന വാക്കിന്റെ അർത്ഥമറിയാത്ത ഹിന്ദുവായി വളരാത്ത ദൈവവും ഈശ്വരനും തമ്മിലുള്ള വ്യത്യാസം അറിയാത്ത ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥമറിയാത്ത വിഗ്രഹാരാധന എന്തെന്നറിയാത്ത ഒരു പൊട്ടിപ്പെണ്ണായ ശാലിക ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം നീ ഹിന്ദുവിനെ പഠിച്ചിട്ടുണ്ടോ ഹിന്ദുവിനെ പഠിച്ച് ഇസ്ലാമുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നിനക്ക് ഇസ്ലാം ആണ് ശ്രേഷ്ഠമെന്ന് തോന്നുവെങ്കിൽ നീ മതം മാറിക്കൊള്ളൂ ഇതാണ് ചോദിക്കേണ്ട ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തേത് നോമ്പു നോറ്റ ശാരികക്ക് പുതിയ പേരെന്താണെന്ന് അറിയില്ല ശാരികയ്ക്ക് അമ്മ ഭക്ഷണം കൊടുക്കുന്നു അതായത് ഹിന്ദുവായ അമ്മയ്ക്ക് മകൾ മുസ്ലിം ആയതിൽ വിഷമമുണ്ടെങ്കിലും അവൾ ആ വീട്ടിൽ താമസിക്കുന്നു ഒന്നും മറിച്ച് ചിന്തിക്കൂ ഒരു മുസ്ലിം വീട്ടിലെ പെൺകുട്ടി അവൾ ഹിന്ദു ധർമ്മത്തെ സ്വീകരിച്ചു അവൾ ശിവരാത്രി ബുധം നോറ്റു ആ വീട്ടിൽ നിന്ന് അവൾക്ക് ഭക്ഷണം കൊടുക്കുമോ തല്ലി ഇറക്കും ഉൾക്കൊള്ളാൻ പറ്റുമോ ഒരു മുസ്ലിമിന് അങ്ങനെ ഒരു മുസ്ലിം കുടുംബത്തെ കാണിച്ചു തരാൻ പറ്റും ഇതാണ് ഹിന്ദുവിന്റെ വിശാലതയും ഹിന്ദുവിന്റെ പരമമായ വേദാന്തവും എന്നറിയണം പ്രിയ സുഹൃത്തെ രാമായണത്തിന്റെ ഒരു പേജ് വായിച്ചു പഠിച്ച ഒരു ഹിന്ദുവിനെ ഒരു ഹിന്ദു പെൺകുട്ടിയെ മതം മാറ്റാൻ നിങ്ങളെ കൊണ്ട് സാധ്യല്ല നിങ്ങൾ മാധവിക്കുട്ടിയെ കമലാസുര ആയിട്ടുണ്ട് എങ്ങനെയാണ് എഴുപതാമത്തെ വയസ്സിൽ മാധവിക്കുട്ടിക്കുണ്ടായ കാമഭ്രാന്തിൽ നിന്നായിരുന്നു ഈ മാറ്റം മാധവിക്കുട്ടി ഇംഗ്ലീഷ് സാഹിത്യത്തിലും മലയാള സാഹിത്യത്തിലും ഒക്കെ ആളൊക്കെയാണ് പക്ഷേ വേദത്തിലും ഉപരിഷത്തിലും ഭഗവത്ഗീതയിലും വട്ടപൂജ്യാണ് മാധവിക്കുട്ടീട്ട് അറിവ് അപ്പൊ ഈ അറിവില്ലായ്മയാണ് ചൂഷണം ചെയ്യുന്നത് അറിവുള്ള ഒരുത്തരെയും മതം മാറ്റാൻ ഇസ്ലാമിനോ ക്രിസ്ത്യാനിക്കോ ആർക്കും സാധ്യമല്ല എന്നറിയണം ഇപ്പൊ ലോകത്തിൽ ധാരാളം ആളുകൾ ഹിന്ദു ധർമ്മത്തെ സ്വീകരിക്കുന്നുണ്ട് ഓരോ ദിവസവും അതാരാണ് ഈ ഐസ്ക്രീം കൊടുത്ത് പ്രണയിച്ച് മതം മാറ്റുക സേവനം ചെയ്തിട്ട് നമ്മുടെ പെന്ത കോശകൾ ചെയ്യുന്നത് പോലെ സേവനം ചെയ്തിട്ട് അവനെ അവസാനം കുരിശി ധരിപ്പിക്കുക ഗർഭാവാത്ത സ്ത്രീകൾക്ക് ഈ പ്രാർത്ഥന കൊണ്ടുപോയിട്ട് ഗർഭാക്കിക്കൊടുത്തിട്ട് അവരെ മതം മാറ്റുക ഈ പരിപാടികളൊന്നും ഹിന്ദുവിന് പരിചിതമല്ല കാരണം അതൊരു മഹത്തായ ധർമ്മമാണ് മതത്തിലൊരാളുടെ എണ്ണം കൂടുമ്പോൾ താങ്കൾക്കുള്ളൊരു സന്തോഷമുണ്ടല്ലോ ഈ ഒരു സന്തോഷമൊന്നും ഹിന്ദുക്കൾക്കില്ല ഹിന്ദുവിനെ സംബന്ധിച്ച് ഒരു ഹിന്ദു ആചാരന്റെ അരികിൽ അറിവില്ലാത്ത ഒരു മുസ്ലിം ചെന്നിട്ട് എനിക്ക് ഹിന്ദു ആകണമെന്ന് പറഞ്ഞാൽ നീ നിന്റെ വിശുദ്ധ ഗ്രന്ഥത്തെ പഠിക്കൂ നീ നല്ലൊരു ഇസ്ലാമാവൂ നീ നല്ലൊരു ക്രിസ്ത്യാനിയാവൂ എന്നാണ് മറുപടി ഇവിടെ ഒരു ഇസ്ലാമിക പണ്ഡിതന്റെ മുമ്പിൽ ഒരു ഹിന്ദു സ്ത്രീയെയോ ഒരു ഹിന്ദു ചെറുപ്പക്കാരനെയോ കിട്ടിയാൽ പട്ടിക്കൂട്ടങ്ങൾക്ക് എല്ലിന്റെ കഷ്ണം കിട്ടിയതുപോലെയുള്ള ആ ഒരു വെപ്രാളുണ്ടല്ലോ എന്തിനാണിങ്ങനെ മതം മാറ്റിയിട്ട് ആളുകൾ എണ്ണം കൂട്ടിയിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാണ് എന്താണ് നിങ്ങളുടെ ലക്ഷ്യം ഇപ്പൊ ഇസ്ലാമിലേക്ക് ഒരു ശാരികയെ കിട്ടി എന്തൊരു സന്തോഷാണ് ശാരീരിക അടിസ്ഥാനപരമായി ശാരിക തന്നെ പറയുന്നു എനിക്ക് ഹിന്ദുവിനെ അറിയില്ല ഇങ്ങനെ ഹിന്ദുധർമ്മത്തിൽ വട്ടപൂജ്യമായ ഒരാളെ ഇസ്ലാമാക്കുന്നതിന് മുമ്പ് അങ്ങനെ മതം മാറാൻ വരുന്ന അവളോടൊന്ന് ചോദിച്ചു കൂടായിരുന്നോ നീ രാമായണം വായിച്ചിട്ടുണ്ടോ നിന്റെ അടിസ്ഥാന ഗ്രന്ഥ ഏതാണ് അതിനെക്കുറിച്ചൊക്കെ നീ ഒന്ന് പഠിച്ചിട്ട് വരൂ എന്നിട്ട് ഇത് ഈ ധർമ്മമാണ് നിനക്ക് ഈ മതമാണ് ശ്രേഷ്ഠമെന്ന് തോന്നുമെങ്കിൽ നീ സ്വീകരിച്ചോളൂ ഒന്നുമറിയാത്ത മന്ദബുദ്ധിയായ ഒരു പെൺകുട്ടിയെ ഞാൻ ഇസ്ലാമാക്കി എന്ന് പറയുന്നതിൽ ഇപ്പൊ എന്ത് അഭിമാനമുള്ളത് നിങ്ങൾ അറിവുള്ള ഒരാളെ നിങ്ങൾ ചിദാനന്തപുരി സ്വാമിയെ ഇസ്ലാമാക്ക് ഞങ്ങളെല്ലാം ഇസ്ലാമാവുമല്ലോ കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാരും വന്നിട്ട് സ്വാമിജിയോട് സംസാരിക്കുക ഞങ്ങൾ അഞ്ചോ പത്തോ ആളുകളുടെ പേര് പറഞ്ഞാൽ അവരോട് സംവദിച്ചിട്ട് നിങ്ങൾ ഇസ്ലാമിനെ സ്ഥാപിക്ക് ഇപ്പൊ മഞ്ചേരിയിൽ എം എം അക്ബറുമായിട്ട് സ്വാമിജി ഒരു സംവാദം നടത്തി എന്റെ അതിന്റെ കേസറ്റ് ഇറക്കാതെ പോയത് ദയനീയമായിട്ട് പരാജയപ്പെട്ടു അതായത് സിംഹമില്ലാത്ത കാട്ടിൽ കുറുക്കൻ രാജാവാകുമെന്ന് പറഞ്ഞതുപോലെ ഈ വിവരമില്ലാത്ത ആളുകളെ മതം മാറ്റാൻ എളുപ്പമാണ് ഇപ്പൊ ശാരിക തന്നെ പറയുന്നു നന്നേ ചെറുപ്പത്തിൽ ഹിന്ദു എന്ന വാക്കിന്റെ അർത്ഥമറിയാതെയാണ് മാതാപിതാക്കൾ എന്നെ വളർത്തിയത് ഇപ്പൊ അഖില എങ്ങനെയാണ് ഹാദിയായത് അഖിലയുടെ അച്ഛൻ അശോകൻ സഖാവ് ഇപ്പൊ മതം മാറുന്ന എൺപത് ശതമാനം കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിൽ നിന്നാണ് കാരണം ചെറുപ്പത്തിലെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്താണ് അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് മതം വേണ്ട മതം വേണ്ട ഇത് ഹിന്ദുവായ ചെറുപ്പക്കാരികളോടും കുട്ടികളോടാണ് ഈ പറയുന്നത് മറിച്ച് ഒരു മുസ്ലിമും അവന്റെ കുഞ്ഞിനെ മതം വേണ്ട എന്ന് പറഞ്ഞ് പഠിപ്പിക്കില്ല നാലാമത്തെ വയസ്സ് മുതൽ മദർസയിലേക്ക് അയച്ച് മതം പഠിപ്പിക്കുന്നു ഒരു ക്രിസ്ത്യൻ കുട്ടി നാലാമത്തെ വയസ്സ് മുതൽ ബൈബിൾ പഠിക്കാൻ തുടങ്ങുന്നു വളരെ നല്ല കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുടുംബത്തിൽ ജനിക്കുന്ന ഹിന്ദു കുട്ടി നാലാമത്തെ വയസ്സ് മുതൽ കേൾക്കുന്നത് നിന്റെ മതം ഒന്നിനും കൊള്ളൂല്ല ഹിന്ദു ഒന്നിനും പറ്റൂല്ല എന്ന് പറഞ്ഞിട്ട് കേൾക്കെയാണ് അഖില വളർന്നത് അതുകൊണ്ട് തന്നെ അഖിലേക്ക് ഹിന്ദുവിനോട് മതിപ്പില്ല അവൾക്ക് രാമായണോ മഹാഭാരതോ അച്ഛൻ പറഞ്ഞു കൊടുത്തില്ല അച്ഛൻ അമ്പലം ചുമരല്ലേ വിഗ്രഹം കല്ലല്ലേ എന്ന് വിളിച്ച് പറഞ്ഞു കൊടുത്ത ആളാണ് ഇപ്പ അച്ഛൻ മാറിയിട്ടുണ്ട് അനുഭവം ഉണ്ടായപ്പോ അച്ഛൻ മാറിയിട്ടുണ്ട് അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ശാരികയെ പോലെയുള്ള ഒരു പെൺകുട്ടി മതം മാറുന്നതിൽ ഒരത്ഭുതവും ഇല്ല കാരണം അവരെല്ലാം ഈ ബുദ്ധിപരമായി ശൂന്യത അനുഭവിക്കുന്ന ആളുകളാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഈ വിവരമില്ലാത്ത ആളുകളെ മതം മാറ്റിയത് വലിയ അത്ഭുതമായിട്ട് പറയാതിരിക്കൂ നന്ദി നമസ്കാരം വന്ദേ മാതരം